ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദോശയും ഇഡ്ഡലിയും കഴിച്ചും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊന്ന് മാറ്റി പിടിക്കാം. ഇതൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ നമ്മൾ വിരൽ മുക്കുമ്പോൾ നല്ല ചൂടാവണം, നല്ല തിളയ്ക്കാനും പാടില്ല. ആ കണക്കിന് നമുക്ക് വെള്ളം ചൂടാക്കിയെടുക്കാം. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് റാഹി സേമിയയാണ്. അത് നല്ലതാണ് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വറുക്കാത്തതാണ് കിട്ടുന്നുണ്ടെങ്കിൽ വറുത്തെടുക്കണം. വറുത്തത് കിട്ടിയാലും കുറച്ചുകൂടി വറുത്തെടുക്കണം. ഇനി അതിനെ നല്ലതായിട്ടൊന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. 10 മിനിറ്റ് വെച്ചിക്കണം. വെച്ചതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിൽ നമ്മൾ അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് നല്ലതായിട്ടൊന്ന് ഈ സേമിയ തണുത്ത് കിട്ടണം. നല്ല തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സേമിയ വെന്തുപോകും. അതുകൊണ്ടാണ് തിളച്ച വെള്ളത്തിലിടാതെ ഇങ്ങനെ ഇട്ടെടുക്കുന്നത്. ഇതിലേക്ക് 2 കണ്ണം ചിരട്ട എടുത്തിട്ടുണ്ട്. അത് ദോര ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കണ്ണിൻ്റെ അടുത്ത്. ഇനി ഇതിനകത്തുള്ള ആ കറുപ്പെല്ലാം മാറ്റിയതിന് ശേഷമാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശകലം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. കൊച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താണ്. ഇതിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇടണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് ശകലം തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ശകലം തേങ്ങ ഇട്ട് കൊടുത്തു. റാഹി സേമിയയെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. ചിരട്ടയിൽ നിറച്ചതിന് ശേഷം ശകലം തേങ്ങ കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്ത ചിരട്ടയെ വെച്ച് കൊടുക്കാം. ഒരു ചിരട്ടയെ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അതുപോലെ കുക്കറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഈ ചിരട്ട പുട്ടവിക്കുന്ന പാത്രം ഉണ്ടല്ലോ, കൊച്ചു പുട്ട് പാത്രം, അത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറും അതൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ആയിരിക്കിട്ട് ആവി വരട്ടതിൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആവി അടിക്കും. വെന്തിട്ടുണ്ട്. നമുക്ക് ഇനിയൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനിയിത് ചൂടോടെയാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. തണുത്തിട്ടൊന്നുമില്ല, നല്ലതായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന സേമിയം കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ സേമിയ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.